3.765 3.765 എന്ന് പറഞ്ഞ ഡെസിമൽ നമ്മൾ നമ്പർ ലൈനിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. പക്ഷെ എങ്ങനെയാണ് സക്സസീവ് ആയിട്ട് മാഗ്നിഫിക്കേഷൻ, അതായത് സൂം ചെയ്ത് എഴുതത്തില്ലേ, അതേപോലെ വേണം നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഏത് ഡെസിമലാ വേണ്ടത്? 3.765 ആണ്. അപ്പോ ഈ 3.765 ഒക്കെ എന്തായിരിക്കും, നമ്മൾ നമ്പർ ലൈൻ എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും, വണ്ണിന്റെയും ടെന്നും എടുക്കാം അല്ലെ. അപ്പൊ എന്താണ് 2, 3, 4, 5, 6, 7, 8, 9, 10 ഓക്കെ അല്ലേ. അപ്പൊ ഈ 3.765 ഇതിനിടെ കിടക്കും, 3-ന്റെ ഇടയിലും ആയിരിക്കും, 4-ന്റെ ഇടയിലും ആയിരിക്കും. അപ്പൊ മാഗ്നിഫിക്കേഷൻ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് നമുക്ക് 3-ഉം അതുപോലെ തന്നെ 4-ഉം എന്ത് ചെയ്യണം, സൂം ചെയ്ത് എടുക്കണം. അപ്പൊ എന്താണ് 3-ക്കും 4-ന്റെ ഇടയിൽ എങ്ങനെ സൂം ചെയ്യുന്നുണ്ടാം, 3.1, 3.2, 3.3, 3.4, 3.5, 3.6, 3.7, 3.8, 3.9, 4.0 ഓക്കെ അല്ലേ. അപ്പം ഇതില് 3.7 ആണ് അടുത്തത്. അപ്പൊ എന്തായിരിക്കും 3.7 ആകുമ്പോൾ 3.7-ന്റെയും 3.8-ന്റെ ഇടയിലായിരിക്കും അല്ലെ. 765 ആണ്. അപ്പൊ 3.7-ന്റെയും 3.8-ന്റെ ഇടയിലായിരിക്കും. നമുക്കിനി എന്ത് ചെയ്യണം, അതിനെ എടുത്തിട്ട് സൂം ചെയ്യണം. അപ്പൊ എന്തായിരിക്കും 3.70, പിന്നെ എന്തായിരിക്കും നമുക്ക് കിട്ടുക 3.71, 3.72, 3.73, 3.74, 3.75, 3.76, 3.77, 3.78, 3.79, പിന്നെ എന്തായിരിക്കും 79 ആകുമ്പോഴത്തേക്കും 3.80 ആയിട്ട് കിട്ടുന്നുണ്ട. ഓക്കെ അല്ലേ. അപ്പൊ 3.76 അല്ലെ. അപ്പൊ 3.76-ന്റെയും 3.77-ന്റെ ഇടയിലേക്ക് നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഇത് ഇത്ര എടുത്ത് മാഗ്നിഫൈ ചെയ്യണം. അപ്പൊ എങ്ങനെ വരുന്നുണ്ട്, 3.7671, 3.7672, 3.7673, 3.7674, 3.7678, 3.769, 3.7670 കിട്ടും അല്ലേ. അപ്പൊ എത്രയാക്കി, ഇപ്പൊ നമുക്ക് എന്താണ് 3.765 എവിടെ കിടക്കുക, ഇവിടെ കിടക്കുക 3.765. അപ്പൊ ഇതാണ് എന്ത്, മാഗ്നിഫിക്കേഷൻ കൊണ്ട് വെക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, 3 ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, 3-ക്കും 4-നും ഇടയിലായിരിക്കും, അതായത് 3.7 ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും 3.7-ന്റെയും 3.8-ന്റെയും ഇടയിലായിരിക്കും. പിന്നെ എന്താ 3.76 ആയിരിക്കും. അപ്പൊ എന്താണ് 3.76-ന്റെയും 3.77-ന്റെ ഇടയിലായിരിക്കും. പിന്നെ എന്താ 3.765 കറക്റ്റ് നമ്മൾ ഇങ്ങനെ വെച്ചു. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാഗ്നിഫിക്കേഷൻ വഴി എടുക്കാൻ പറഞ്ഞു. ഇത് ജസ്റ്റ് നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല, ചോദിക്കാൻ അറിയത്തില്ല, ബട്ട് കൺസെപ്റ്റ് എന്താന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻസ് ഓഫ് ദി എക്സസൈസ് 1.4 എന്താന്ന് നോക്കാം. വിഷ്വലൈസ് 4.26 ബാർ ഓൺ ദി നമ്പർ ലൈൻ അപ് ടു 4 ഡെസിമൽ പ്ലേസസ്. 4.26 ബാർ നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യണം. 4 ഡെസിമൽ പ്ലേസസ് വരെ വേണം. അപ്പൊ എന്താണ് 4.26 ബാർ, ഇതിൽ എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ട്, 2 ഡെസിമൽ പോയിന്റ് ആണ്. ക്വസ്റ്റ്യൻ എന്താണ്, 4 ഡെസിമൽ പോയിന്റ് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ 2.6 ബാർ, അതിന്റെ അർത്ഥം എന്താ, 2.6 തന്നെ വീണ്ടും റിപ്പീറ്റ് ആയി കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് 4 ഡെസിമൽ പോയിന്റ് എങ്ങനെ എഴുതാം, 4.26, 2.6 4 ഡെസിമൽ പോയിന്റ് ആയില്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഏത് ഡെസിമലാണ് നമുക്ക് മാഗ്നിഫിക്കേഷൻ വഴി കണ്ടുപിടിക്കേണ്ടത്, 4.26 എന്ന് പറഞ്ഞ ഡെസിമൽ ആയി. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ്. ആദ്യം എന്തെടുക്കുക, നമുക്ക് നമ്പർ ലൈനിൽ 1-10 വരെ മാർക്ക് ചെയ്യാം അല്ല. നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് ആവർത്തനം വികസനം എന്ന് പറഞ്ഞ പോലെ ബോർ അടിക്കായിരിക്കും, നമുക്ക് ജസ്റ്റ് ഷോർട്ടാക്കി പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് 4.26 ആയിരിക്കും. അപ്പൊ എന്തായാലും 4-ന്റെയും
ഫൈവിന്റെ ഇടയിലായിരിക്കും ബാക്കി എഴുതണ്ടല്ലോ സോ ഫോറിന്റെ ഫൈവിന്റെ ഇടയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം ഫോറും അതുപോലെ തന്നെ ഫൈവ് എന്ത് ചെയ്യണം സൂം ഔട്ട് ചെയ്ത് എടുക്കണം അപ്പൊ ഫോറിന്റെയും ഫൈവിന്റെ ഇടയിലായിരിക്കും അപ്പൊ എന്തായാലും 4.0 4.1 4.2 4.3 4.4 അങ്ങനെ 50 വരെ പോകും 4.26 എന്നാണ് അപ്പൊ എന്തായിരിക്കും 4.2ന്റെയും 4.3ന്റെയും ഇടയിലായിരിക്കും അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം 4.2ഉം അതുപോലെ തന്നെ 4.3 എന്ത് ചെയ്യണം മാഗ്നിഫൈ ചെയ്ത് എടുക്കണം അപ്പൊ എങ്ങനെ മാഗ്നിഫൈ ചെയ്യും ഇപ്പൊ 4.2ന്റെ അർത്ഥം എന്താ 4.20 4.21 4.22 4.23 4.24 4.25 4.26 4.27 അങ്ങനെ 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 ആയിട്ട് നമുക്ക് 4.30 വരെ പോകുന്നുണ്ട് അപ്പൊ എന്താണ് 4.26 അപ്പൊ എന്താണ് 4.26ന്റെ 27ന്റെ ഇടയിലായിരിക്കും നമുക്ക് അത് രണ്ടും കൂടെ എന്ത് ചെയ്യണം മാഗ്നിഫൈ ചെയ്ത് നമുക്ക് എടുക്കണം അപ്പൊ എന്തായിരിക്കും 4.260 പിന്നെ എന്തായിരിക്കും 4.270 വരെ പോകും അല്ലെ അപ്പൊ എന്താണ് 4.261 4.262 4.263 നമുക്ക് 262 ആണ് അപ്പൊ എന്തായിരിക്കും 4.262ന്റെ 4.263ടെ ഇടയിൽ 62നെയും 4.263നെ നമ്മൾ എന്ത് ചെയ്യണം സൂം ഔട്ട് ചെയ്ത് എടുക്കണം അപ്പൊ എന്തായിരിക്കും 4.2620 4.2630 ഇടയിൽ അപ്പൊ എന്തായിരിക്കും 4.262 4.262 4.263 4.264 4.265 4.266 4.266 നമുക്ക് അത് ബാക്കി എഴുതാൻ തന്നെ കാരണം എന്ന് പറയുന്നത് ഒരുപാട് എഴുതുമ്പോഴത്തേക്കും വീഡിയോ ലാഗ് ആവും ബോറാവും അപ്പൊ കാര്യം മനസ്സിലായല്ലോ ഇത് ജസ്റ്റ് കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി 4.26 നമുക്ക് ഡെസിമലില് നമുക്ക് നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യണം അപ്പൊ 4 പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും 4നെയും 5 ഇടയായിരിക്കും അപ്പൊ 4ഉം 5ഉം സൂം ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും 4.26 അപ്പൊ 2.3ടെയും 4.3ടെയും ഇടയിലായിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്തു 4.20 4.30 കൂടെ സൂം ഔട്ട് ചെയ്യുമ്പോൾ 4.262 ആയിരിക്കും അപ്പൊ എന്തായിരിക്കും 262 ആകുമ്പോൾ 4.26ന്റെ 4.27ന്റെ ഇടയിലേക്ക് നമ്മൾ നമ്മൾ സൂം ഔട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരുന്നുണ്ടാവും ഇതുവരെ നമുക്ക് ഇതേപോലെ മാഗ്നിഫിക്കേഷൻ ടൈപ്പ് ഓഫ് നമ്പർ ലൈൻ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല പിന്നെ ഇത് കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം നമ്പർ ലൈൻ എങ്ങനെ സൂം ഔട്ട് ചെയ്ത് നമുക്ക് എങ്ങനെ അല്ല സൂം ഇൻ ചെയ്ത് നമുക്ക് എങ്ങനെ അത്രയും സ്പെസിഫിക് ആയിട്ട് ആ ഡെസിമൽ പോയിന്റിലോട്ട് എത്താറുണ്ട് ഒരു കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി സോ എക്സസൈസ് 1.4 അകത്ത് ആ രണ്ട് ക്വസ്റ്റ്യനേ ഉള്ളൂ അപ്പോൾ അത് രണ്ടും ഇതേപോലെ നമ്പർ ലൈൻ എങ്ങനെ നമുക്ക് സൂം ഇൻ ചെയ്ത് അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ വഴി നമുക്ക് ഡെസിമൽ പോയിന്റ് മാർക്ക് ചെയ്യാം എന്നതായിരുന്നു സോ ഇത് രണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സസൈസ് 1.5 കൂടെ ആകുമ്പോഴത്തേക്കും ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് ഉണ്ട് അതും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് തീരുന്നുണ്ടാകും സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഡൗട്ട് സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ കൂടുതൽ എല്ലാ ഫ്രണ്ട്സുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യാനോട് മറക്കരുത് ഇതുപോലെ ക്ലാസ്സുകൾക്കായിട്ട് ആൽഫ ടുഡേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു